ഹായ് ഡിയേഴ്സ് ഈ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്ത എല്ലാവരോടും ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളിൽ ഒരാൾക്ക് ഒരു വാച്ച് സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് അത് ലഭിക്കുക എന്നുള്ളത് ഈ വീഡിയോ അവസാനം വരെയും കാണുക വീഡിയോയുടെ ഇടയിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ മാത്രമല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാച്ചിൻ്റെ പാർട്സുകളെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണ് നമ്മൾ വാച്ച് ധരിക്കുന്നവർക്കെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമുക്ക് വീഡിയോ കാണാം നമ്മളൊരു വാച്ചിൽ ആദ്യമായി കാണുന്നത് കേസ് ആയിരിക്കും അല്ലെ വാച്ചിന്റെ മിഷീനെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഭാഗമാണ് കേസ് എന്ന് പറയുന്നത് കേസ് വരുന്നത് റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലായിരിക്കും മറ്റു ഷേപ്പുകളിലും കേസ് വരുന്നുണ്ട് കേസ് സാധാരണയായിട്ട് നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് കാരണം സ്റ്റീലിന് പ്രതിരോധ ശേഷി ഉള്ളതും ഉള്ളിലെ മിഷീനിനെ ആഘാതങ്ങളിൽ നിന്നും ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ കഴിയുന്നതുമാണ് സ്റ്റീൽ കൂടാതെ ബ്രാസ് പ്ലാസ്റ്റിക് എന്നീ മെറ്റീരിയലുകൾ കൊണ്ടും ചില ലക്ഷറി വാച്ചുകളിൽ കാർബൺ ഫൈബർ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് പ്ലാറ്റിനം പോലുള്ള മെറ്റീരിയലുകൾ കൊണ്ടും കേസ് നിർമ്മിക്കുന്നുണ്ട് ഇനി കേസിൽ തന്നെ പല ഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് കേസിൽ കാണുന്ന ലെഗ് എന്ന് പറയുന്നത് കേസിന്റെ രണ്ട് സൈഡിലായിട്ടും കാണപ്പെടുന്ന ഈ ഭാഗത്തിനാണ് കേസ് ലെഗ് എന്ന് പറയപ്പെടുന്നത് ഈ രണ്ട് ലെഗിലും അതിന്റെ ഉള്ളിലായിട്ട് ഓരോ ഹോളുകൾ ഉണ്ടാവും ഈ ഹോളുള്ള ഭാഗത്താണ് അല്ലെങ്കിൽ ഇത് ലെഗിന്റെ ഇടയിലായിട്ടാണ് സ്ട്രാപ്പിനെ ഘടിപ്പിക്കുന്നത് സ്ട്രാപ്പ് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഇത് ഒന്നിനെ കടുപ്പിക്കുന്നത് ഈ കേസിന്റെ ലെഗിന്റെ ഉള്ളിലായിട്ടായിരിക്കും കേസിനെ സ്ട്രാപ്പുമായിട്ട് അല്ലെങ്കിൽ ബ്രേസ്ലെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്പ്രിംഗ് ബാറുകൾ വഴിയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇത് സ്ക്രൂ അല്ലെങ്കിൽ ചെറിയ സ്റ്റീൽ കണക്ടി ബാറുകളാകാം അങ്ങനെ ഇതുവഴിയാണ് ബ്രേസ്ലെറ്റും കേസും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇനി ബ്രേസ്ലെറ്റും സ്ട്രാപ്പും ഉണ്ട് അതിനെ നമുക്ക് പിന്നീട് പറയാം ഇനി അതിനുശേഷം ഉള്ളത് കേസ് ട്യൂബാണ് അപ്പോൾ ഈ കെയ്സ് ട്യൂബ് ഈ കാണുന്നതാണ് കേസ് ട്യൂബ് കേസ് ട്യൂബ് വഴിയാണ് വാച്ചിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഷാഫ്റ്റ് അഥവാ സ്റ്റെമ്മിനെ കടത്തിവിടേണ്ടത് സ്റ്റെമ്മിൻ്റെ ഒരു ഭാഗം മെഷീനിലും മറുഭാഗം ക്രൗണിലുമായിരിക്കും ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്റ്റെമ്മും ക്രൗണും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ത്രെഡഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ത്രെഡ് ചെയ്ത് ടൈറ്റാക്കിയിട്ടാണ് സ്റ്റെമ്മിലേക്ക് ക്രൗണിനെ ബന്ധിപ്പിച്ചു നിർത്തുന്നത് ഇനി ക്രോണോഗ്രാഫ് ഉള്ള വാച്ചിലാണെങ്കിൽ എക്സ്ട്രാ രണ്ട് ഹോൾ കൂടി സൈഡിലുണ്ടാകും അത് പുഷ് ബട്ടനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള രണ്ട് ഇതുപോലുള്ള രണ്ട് പുഷ് ബട്ടണുകൾ അല്ലെങ്കിൽ പുഷറുകൾ ഉണ്ടാകും ഇത് ഉപയോഗിച്ചിട്ടാണ് ക്രോണോഗ്രാഫ് വർക്ക് ചെയ്യുന്നത് ക്രോണോഗ്രാഫിന് അല്ലാതെ തന്നെ കലണ്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ചില വാച്ചുകളിൽ ഇങ്ങനെ പുഷ് ബട്ടണുകൾ കാണാറുണ്ട് അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ ക്രൗൺ ആണ് ക്രൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കീ ബട്ടൺ അതെ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഈ കീ ബട്ടൺ എന്ന് പറയുന്ന പാർട്സിന്റെ പേരാണ് ക്രൗണ് ഇത് ഇത്തരത്തിൽ ഇങ്ങനെ പുറമേക്ക് പുൾ ഔട്ട് ചെയ്തിട്ടാണ് വാച്ചിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ വാച്ചിൻ്റെ ബസൽ ആണ് ബസൽ എന്ന് പറയുന്ന ഭാഗം ഈ കാണുന്നതാണ് കേസിന് ഏറ്റവും മുകളിലായിട്ട് കാണുന്നതാണ് ബസൽ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ഈ വാച്ചിൽ ബസലിന്റെ പുറത്തായിട്ട് ഡയമണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വാച്ചിൽ കാണുന്ന ഈ ഈ ബസല് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന റാഡോ വാച്ചിൽ ബസൽ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ആണ് നമ്മൾ ഗ്ലാസ് എന്ന് പറയുന്ന ഭാഗമാണ് ഡയലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബസലിനോട് ചേർന്നുള്ള ഭാഗത്താണ് ക്രിസ്റ്റൽ അഥവാ ഗ്ലാസ് ഉണ്ടാവുക ഇത് ബസലിനോടൊപ്പം തന്നെ ഒരു ഗ്യാസ്കറ്റ് കൊണ്ട് ഒരു പിന്നെ വെള്ളം കിടക്കാത്ത രീതിയിൽ നല്ല ഭദ്രമായിട്ട് പ്രസ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ടാവും ഈ ഗ്ലാസ് തന്നെ പല വിധത്തിലുണ്ട് അത് പല വിധത്തിലുള്ള ഗ്ലാസ്സിനെ കുറിച്ച് മുൻപ് നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് ഐ ബട്ടണിലുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അവിടുന്ന് വിശദമായിട്ടുള്ള വീഡിയോ കാണാൻ കഴിയുന്നതാണ് ഇനി ഗ്ലാസിൽ തന്നെ പല കമ്പനികളിൽ ഡേറ്റ് വിൻഡോയുടെ ഭാഗത്തായിട്ട് ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുള്ളത് കാണാം അതിന്റെ പേരാണ് സൈക്ലോപ്സ് എന്ന് പറയുന്നത് ഇത് ഒരു ചെറിയ മാഗ്നിഫൈഡ് ലെൻസ് ആണ് ഇതിങ്ങനെ ഗ്ലാസിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടാണ് ഇതിന്റെ പ്രൊജക്ഷൻ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള വാച്ചിൽ ഡേറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വേഗം കഴിയുന്നതാണ് ഗ്ലാസ്സും കിടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗ്ലാസിന്റെ തൊട്ട് താഴെ കാണുന്നതാണ് ഡയൽ വാച്ചിൽ ഏറ്റവും ഭംഗി നൽകുന്ന ഒരു ഭാഗം കൂടിയാണ് ഡയൽ ഡയൽ പല വാച്ചിലും വ്യത്യസ്ത കളറിലും ഡിസൈനിലുമായിരിക്കും ഡിജിറ്റൽ ഡയൽ അനലോഗ് ഡയൽ എന്നിങ്ങനെ രണ്ട് രീതിയിലായിരിക്കും ഗ്ലാസ് സോറി ക്രിസ്റ്റ് ഡയൽ ഉണ്ടാവുക അനലോഗ് ഡയൽ ഇതുപോലെ ആയിരിക്കും അനലോഗ് ഡയലിൽ സമയം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റോമൻ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ലളിതമായ സ്റ്റിക്ക് ബാറുകൾ അതും അല്ലെങ്കിൽ ചെറിയ മാർക്കിങ്ങുകൾ കൊടുത്തിട്ടായിരിക്കും ടൈം സൂചിപ്പിക്കുന്നത് പിന്നെ ഡയലിലെ ഡേറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റൗണ്ട് കട്ടിംഗ് ഉണ്ടാവും ഇതിന് പറയുന്ന പേരാണ് ഡേറ്റ് വിൻഡോ അഥവാ അപ്പർച്ചർ എന്നാണ് പറയുക ചില വാച്ചിൻ്റെ ഫങ്ഷൻ കൂടുന്നതിനനുസരിച്ച് വേറെ ചെറിയ ചെറിയ ഡയലുകളും നമ്മൾ വാച്ചിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്ന ഡയലുകളെ വിളിക്കുന്നതാണ് ആക്സ്വലറി ഡയൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സബ് ഡയലുകൾ അങ്ങനെ ഈ സബ് ഡയലുകളിൽ സാധാരണയായിട്ട് കാണുന്നത് ഡേ ഡേറ്റ് അല്ലെങ്കിൽ ക്രോണോഗ്രാഫ് എ എം പി എം അലാമ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചില വാച്ചുകളിൽ കോംപ്ലിക്കേറ്റഡ് വാച്ചുകളിൽ ഇത് മൂൺ ഫേസ് ആയിരിക്കും ചിലപ്പോൾ ഇത് ബാറ്ററി റിസർവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഡിക്കേറ്റർ ആയിരിക്കും ചില വാച്ചുകളിൽ ഇത് ഡുവൽ ടൈം ആയിരിക്കും പിന്നെ ഡയലിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കാണുന്ന ആ ഡേറ്റ് വിൻഡോ ഡേറ്റ് അത് ഇങ്ങനെ ഈ ഒരു കലണ്ടർ ഡിസ്ക് ആണ് ഈ കാണുന്നതാണ് കലണ്ടർ ഡിസ്ക് ഇത് മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ മിഷിന്റെ ഭാഗമാണ് ഇതിപ്പോൾ എന്തെങ്കിലും ഒരു സ്പെയർ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെ ഡയലിനുള്ളിൽ പ്രധാനമായിട്ടും കാണുന്നത് സൂചി എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന ഈ സാധനത്തിന്റെ പേര് ഹാൻസ് എന്നാണ് പറയപ്പെടുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഹാൻസുകളായിരിക്കും ഒരു വാച്ചിൽ സാധാരണ ഒരു വാച്ചിൽ ഉണ്ടാവുക അത് മിനിറ്റ് അവർ സെക്കൻഡ് എന്നീ മൂന്ന് ഹാൻഡ്സുകളാണ് ഇനി നിങ്ങൾ ചില വാച്ചിലെങ്കിലും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇരുട്ടുള്ള ഒരു സമയത്ത് വാച്ചിന്റെ ഡയല് തിളങ്ങുന്നതായിട്ട് ഇത് ഒരുതരം പെയിന്റ് കോട്ടിംഗ് ആണ് ഇതിന് പറയുന്ന പേരാണ് ലൂമിനസ് അപ്പോൾ ഈ ലൂമിനസ് ഉള്ള വാച്ചുകളിൽ രാത്രിയിൽ സമയം മനസ്സിലാക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും ഒരുപക്ഷെ അത് കാല പുതിയ വാച്ചിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും പക്ഷേ ചിലപ്പോൾ അത് കാലക്രമേണ അതിൻ്റെ കളർ ഫെയ്ഡ് ആവാനുള്ള സാധ്യതയുമുണ്ട് അടുത്തതായിട്ടുള്ളത് കേസ് ബാക്കാണ് അപ്പോൾ കേസ് ബാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ പറഞ്ഞ ആ വാച്ച് കിട്ടുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ് രേഖപ്പെടുത്തുക ഇത് ഈ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തിനെ കുറിച്ചോ ഉള്ള നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തുകയും ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ വാച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ആ കമൻറ്റ് ഇട്ട ആൾക്ക് ലൈക്ക് മാത്രമല്ല നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കമന്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്കാണ് നമ്മൾ ഒരു വാച്ച് നൽകുന്നത് അപ്പോൾ വാച്ച് നൽകുന്ന ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്യുന്നത് അടുത്ത വീഡിയോ വരുമ്പോഴായിരിക്കും എല്ലാ സാറ്റർഡേയുമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അടുത്ത ശനിയാഴ്ച അത് ആർക്കാണെന്നുള്ളത് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ കമൻ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് നേടേണ്ടതും നിങ്ങളാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങളെ മറ്റു നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ കുടുംബങ്ങളിലേക്കോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ട അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച വരെയാണ് വരുന്ന വ്യാഴാഴ്ച വരെയാണ് വരുന്ന വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ നാലാം തീയതി വരെയാണ് നാലാം തീയതിക്ക് മുൻപ് നിങ്ങൾ കമൻ്റ് ഇടുകയും അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുകയും ചെയ്യുന്ന ആരാണോ അവർ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിരിക്കണം അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു വാച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് കേസ് ബാക്കിലേക്ക് പോകാം അപ്പോൾ കേസ് ബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ വാച്ചിലും വാച്ചിൻ്റെ റെഫറൻസ് അല്ലെങ്കിൽ മോഡൽ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസ് ബാക്കിലായിരിക്കും കേസ് ബാക്ക് വരുന്നത് സ്ക്രൂ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അതുമല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന മോഡലായിരിക്കും ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ വാച്ചിനെ നമ്മുടെ കയ്യിൽ ഉറപ്പിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഫിറ്റ് ചെയ്ത് നിർത്തുന്ന ബാൻഡിനെ കുറിച്ചാണ് ബാൻഡ് അഥവാ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ സ്ട്രാപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്ട്രാപ്പ് എന്താണെന്ന് നോക്കാം ഒരു സാധാരണ സ്ട്രാപ്പിൽ ഉണ്ടാവുക ഒരു ടാങ്ക് ടൈപ്പ് ഒരു ഇതുപോലെയുള്ള ഒരു ബക്കളായിരിക്കും ചില സ്ട്രാപ്പിൽ ഡിപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കുന്ന ബക്കളുണ്ടാകും അതായത് ഇങ്ങനെ ഫോൾഡിംഗ് ടൈപ്പ് ബക്കളുണ്ടാകും ഇനി നമുക്ക് ഈ സ്ട്രാപ്പിൽ വരുന്ന ചില പാർട്സുകളുണ്ട് അത് ചിലരൊക്കെ വന്ന് പറയുന്നേക്കാം എൻ്റെ ഈ ഈ സുനാപ്പി നഷ്ടപ്പെട്ടു പോയി ഇത് കളഞ്ഞു പോയി എന്നൊക്കെ പറയുന്നേക്കാം അപ്പോൾ അത് അതിൻ്റെയൊക്കെ പേര് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സ്ട്രാപ്പ് കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ മെറ്റൽ പാർട്ടിന് പറയുന്ന പേരാണ് ബക്കിൾ പിന്നെ ബക്കിളിനോട് ചേർന്നിരിക്കുന്ന ഈ പാർട്സിന് പറയുന്ന പേരാണ് കീപ്പേഴ്സ് അഥവാ ലൂപ്പ് എന്നും പറയും ഈ ഭാഗം വരുന്നത് വാച്ചിൻ്റെ കേസിൻ്റെ ട്വൽവോ ക്ലോക്കിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഭാഗം ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമായിട്ടുള്ളത് നമുക്കറിയാം ഹോളോട് കൂടിയുള്ളതാണ് ഇത് സിക്സ് ഓ ക്ലോക്കിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത് പിന്നെ സ്റ്റാപ്പിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ബ്രേസ്ലെറ്റ് മെറ്റലാണ് ഇത് ചിലപ്പോൾ ഗോൾഡ് ഗോൾഡായിരിക്കാം സ്റ്റീലായിരിക്കാം അങ്ങനെ പല ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇവിടെയും പല തരത്തിലുള്ള ബക്കിളുകളുണ്ട് ഫോൾഡിംഗ് ബക്കിളുണ്ട് ബട്ടർഫ്ലൈ ടൈപ്പ് ബക്കിളുണ്ട് ഫോൾഡിംഗ് ഓവർ പുഷ് ബട്ടൺ ടൈപ്പ് ബക്കുകളുണ്ട് ഡിപ്ലോമറ്റ് ക്ലാസ്പ് ആ ടൈപ്പ് ബക്കളുണ്ട് പിന്നെ ജുവലറി ടൈപ്പ് സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള ജുവലറി ടൈപ്പ് ക്ലാസ്പ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ബ്രേസ്ലെറ്റിലും വരുന്ന വെറൈറ്റികൾ ഇനി അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വാച്ച് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമെന്ന് പറയുന്നത് ആ വാച്ചിൻ്റെ ഹൃദയം തന്നെയാണ് അഥവാ മൂവ്മെൻ്റ് അഥവാ മിഷൻ എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ മൂവ്മെൻറ്റുകൾ അഥവാ മെഷീനുകൾ എത്തരത്തിലുള്ളതാണ് ഏതൊക്കെ തരത്തിലുള്ള മെഷീനുകളുണ്ട് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിലൂടെ തന്നെ നേരിട്ട് ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക മത്സരത്തിൽ പങ്കെടുത്ത് വാച്ച് നേടുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തി കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് നേടുന്ന ഒരാക്കുമാണ് നമ്മൾ വാച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ആൾക്കാരൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ വീഡിയോയിൽ നമ്മുടെ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുക മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഇത് രണ്ടിലും നമ്മൾ ഫോട്ടോസും മറ്റ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് വിശേഷങ്ങളുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ